ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ഗൈഡ് കേരള പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോയാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു കാര്യം ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം കാറ്റും മഴയൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് മരം ഒടിഞ്ഞ് വീണ് എൻ്റെ വീടൊക്കെ പോയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഇനി ചെറിയ ചെറിയ വീഡിയോസ് മാത്രമേ എനിക്ക് പരമാവധി കഴിയുന്നത്ര ഞാൻ ശ്രമിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോസ് മുഴുവൻ കാണണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞരിൽ പ്രധാനികളായ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചും പിന്നെ ഫ്രോബലിനെ കുറിച്ചുമാണ്. ഇവരെ രണ്ടുപേരെയും കുറിച്ചിട്ടുള്ള മാത്രം ചെറിയൊരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെ ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നീ മൂന്ന് വൈകാരിക ശക്തികളാണ് ഭരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മനുഷ്യനിലെ ഭൗതിക സുഖങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഇദ്. യുക്തിയുടെയും ബുദ്ധിയുടെയും ശക്തിയായ ഈഗോ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നു. മനസ്സാക്ഷി, വിവേകം എന്നിവയുടെ ഉറവിടമായ സൂപ്പർ ഈഗോ മനുഷ്യ മനസ്സിലെ നൈതിക ശക്തിയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഓർത്ത് വെക്കണം. എൽ പി യു പി സ്കൂൾ അസിസ്റ്റൻ്റ് പരീക്ഷകൾക്ക് ഇത് തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തത് ഫ്രോബലിനെ കുറിച്ചാണ്. ഫെഡറിക് ഫ്രോബൽ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് ഫെഡറിക് ഫ്രോബൽ അറിയപ്പെടുന്നത്. കളിരീതിയുടെ ഉപജ്ഞാതാവുമാണ് ഫ്രോബൽ. ഫ്രോബലിനെ കുറിച്ചൊക്കെ വേറെ വീഡിയോ ചെയ്തിരുന്നു, കണ്ടിട്ടില്ലാത്തവർ കാണുക. സ്വകീയ പ്രവർത്തനം, സെൽഫ് ആക്ടിവിറ്റി എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾ. ദി എഡ്യൂക്കേഷൻ ഓഫ് മാൻ, ദി പെഡഗോഗിക്സ് ഓഫ് കിൻഡർഗാർട്ടൻ, മദേഴ്സ് സോങ്സ്, ഗെയിംസ് ആൻഡ് സ്റ്റോറീസ് എന്നിവ പ്രധാന കൃതികളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വളരെ ചെറിയ വീഡിയോയാണ് ഇന്നത്തേത്. വീഡിയോ എല്ലാവരും മുഴുവനും കാണണം. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.